ചെറിയ ചെറിയ ജീവികളെയൊക്കെ കഴിച്ചുപിടിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫാമേഴ്സ് കൃഷിപ്പണിക്കാരൊക്കെ
വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഒരു മൃഗാശുപത്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്തുന്ന ഡേ കെയർ പോലൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിൽ ആരെങ്കിലും വിളിച്ച് പറയുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. അപ്പൊ അവര് വന്നെന്ത് ചെയ്യും, ആ റോഡിൽ കിടക്കുന്ന അതിനെ എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോകും. അല്ലയോ, വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വായിച്ചൊക്കെ വിട്ടാൽ മതി കേട്ടോ. അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 214, പേജ് നമ്പർ 216 എടുത്തോ. നോക്കിയേ, ആനിമൽ ആനിമൽ റിലേഷൻഷിപ്പ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം ആനിമൽ ഹ്യൂമൻ ബീയിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി പറയുന്നത് ആനിമൽ ആനിമൽ റിലേഷൻഷിപ്പ് രണ്ടും മൃഗങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നോക്കിയേ, വി ഹാവ് ഹേർഡ് സ്റ്റോറീസ് ഓഫ് ജഗാക്ക ആൻഡ് ഹിറ്റോ പരേഷി വേർ വി സീ ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ആനിമൽസ്. നോട്ട് സിംപ്ലി സ്റ്റോറീസ്, ഇൻ റിയാലിറ്റി ഓൾസോ ആനിമൽസ് ആർ റിയൽ ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ഈച്ച് അതർ. അല്ലെങ്കിൽ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെറും ഒരു കഥയൊന്നും അല്ല. അതിന് പറഞ്ഞാൽ എന്താണ്, ആ മൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം സ്നേഹിച്ചാണ്, എത്രത്തോളം കെയർ ചെയ്താണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറീസ് ആണ് ഈ പറഞ്ഞ സ്റ്റോറീസ് അല്ലേ. വെറും ഒരു കഥയല്ല, ശരിക്കും മൃഗങ്ങളുടെ ഒരു സ്നേഹമാണ് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കി തരുന്നത് അല്ലയോ. In a group of monkeys, you can see one monkey cleaning other. They pass on the food they get from a tree or person and eat it together. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ അറിയാൻ പറ്റും, കുറെ കുരങ്ങന്മാർ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുരങ്ങനെ മാത്രം എന്ത് ചെയ്യും, അവരെല്ലാവർക്കും നന്നായിട്ട് അത് കെയർ ചെയ്യും, നന്നായിട്ട് സംരക്ഷിക്കും അല്ലെ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ആ കുറച്ചുപേരെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നിൽക്കും. ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള അപായങ്ങൾ എന്തെങ്കിലും നിന്നുണ്ടോ ഇതൊക്കെ നോക്കി ശ്രദ്ധിച്ച് അതോട്ടായിട്ട് നിൽക്കും. They pass on the food they get from a tree or person and eat it together. അല്ലെ, അത് മാത്രമല്ല ഈ ആഹാരം അല്ലെ, അതായത് ഏതെങ്കിലും മരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾ കൊടുക്കുന്ന ആഹാരമോ ഒക്കെ ആവുകയാണെങ്കിലും എന്താണ് ഇവര് കൂട്ടത്തോടെ പോയാൽ എന്ത് ചെയ്യുന്നത്, ആ കഴിക്കുന്നത്. ഒരാൾ മാത്രമായിട്ട് പോകില്ല, ഒരു മരത്തിൽ കയറി എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു കൂട്ടത്തോടായിരിക്കും മരത്തോട് തന്നെ കയറുന്നത്. ഏ അതുപോലെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് എങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്താണ് കൂട്ടത്തോട് വന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഈ ഫുഡ് എടുക്കുന്നത്. അതായത് ഒരാളായിട്ട് മാത്രം വരുന്നില്ല, കാരണം ഒരാളായിട്ട് മാത്രം വരുവാണെങ്കിൽ ആ വന്ന ആളെ ചിലപ്പോൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, എന്തെങ്കിലും തരത്തിലും അപായപ്പെടുത്തലും ഒക്കെ ചെയ്താലോ. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, കൂട്ടത്തോട് വന്നാണ് എല്ലാം ചെയ്യുന്നത്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എപ്പോഴും റിലേറ്റ് ചെയ്ത് റിലേഷൻ നല്ലൊരു റിലേഷൻ ആണ് അല്ലെ. ഒരാൾക്കും കൂടെ നിൽക്കുന്ന ആർക്കും ഒരു അബദ്ധം ഒന്നും വരാതെ നോക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ഒരുപോലത്തെ ഒരു കടമ യൂണിറ്റി അല്ലെ കൂട്ടായ്മ. ദെൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡിയർ, ഓൾ ഡിയർ വിൽ കീപ് വാച്ച് ഓൺ ദ പ്രിഡേറ്റേഴ്സ് വൈൽ അതേഴ്സ് ഈറ്റിംഗ് ഈറ്റ് ഓർ ഡ്രിങ്ക്. അല്ലെ നിങ്ങൾ നോക്കി മാൻ അല്ലെ, മാനെ നിങ്ങളൊരു പിക്ചർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് അല്ലൊരു മൂന്നാലഞ്ച് മാൻ ഉണ്ടല്ലേ, അതൊക്കെ ഒരു മാൻ മാത്രം എന്ത് ചെയ്യുന്നു, തിരിഞ്ഞ് നോക്കി അങ്ങോട്ടേക്ക് നിൽക്കുക, പുറകിലോട്ട് നോക്കി നിൽക്കുക, ബാക്കിയുള്ളവരെല്ലാം അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ആഹാരം തിന്നുകയും ചെയ്യുന്നു അല്ലേ. അതെന്താണ്, ആ ഒരു പുറകോട്ട് നോക്കി നിൽക്കുന്ന മാനെന്ന് വെച്ചാല് എന്താ, ആരെങ്കിലും ശത്രുക്കൾ അവിടെ നിന്നാലും വരുന്നുണ്ടോ, ഞങ്ങളെ പിടിക്കാൻ വെച്ച ഏതെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. ആ സമയത്ത് ബാക്കിയുള്ള എന്താ മാൻ എന്ത് ചെയ്യും, അപ്പുഴയിൽ നിന്നും വെള്ളമൊക്കെ കുടിക്കുക ഉണ്ടോ. അതായത് എലിഫന്റ്സ് ആർ റിയൽ ഗുഡ് ഫ്രണ്ട്സ് ഇൻ എ ഗ്രൂപ്പ്. ഇനി ഏറ്റവും നല്ല ഗ്രൂപ്പായിട്ട് നമ്മള് ഗുഡ് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, എലിഫന്റ്സ് ആനകൾ അല്ലെ. എന്താ, ഇവൻ ഇഫ് ഓൺ എലിഫന്റ് ഈസ് ഇൻ ട്രബിൾ ദ അതർ ട്രൈ ടു ഹെൽപ് ദം അല്ലെ. അതായത് കൂടെ ഇവിടെ ഏതെങ്കിലും ഒരു ആനക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിനെ രക്ഷിക്കുന്നത് വരെ ബാക്കിയുള്ള ആനകൾ എന്ത് ചെയ്യും, ഇവരുടെ കൂടെ തന്നെ കാണും. നിങ്ങൾ അവിടെ നോക്കി ഒരു ആന കണ്ടോ കുഴിയിൽ വീണു അല്ലേ, കുഴിയിൽ വീണപ്പോ ആ കരയിൽ നിൽക്കുന്ന ആന എന്ത് ചെയ്യാണ്, അതിനെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചേക്ക് മുകളിലോട്ട് കയറ്റുകയാണ് കണ്ടോ. അതായത് കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനെ രക്ഷിക്കുന്നത് വരെ ആന ആർക്കും ബാക്കിയുള്ളവരെല്ലാം കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും കണ്ടോ. അതായത് ഈ പറഞ്ഞതെല്ലാം എന്താണ്, ആനിമൽ ആനിമൽ റിലേഷൻഷിപ്പ് ആണ്, മൃഗങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെ, ഒരു ബന്ധം അല്ലേ. നോട്ട് ഓൺലി ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ദ സെയിം ഫാമിലി ബട്ട് വി ഹാവ് ഓൾസോ സീൻ എ ഡോഗ് ആൻഡ് എ കാറ്റ് ലിവിംഗ് ടുഗദർ ഇൻ ദ സെയിം ഹൗസ് അല്ലേ. അതായത് ഒരേ ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾ മാത്രമല്ല ഇങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ഉള്ളത്, രണ്ട് ഗ്രൂപ്പായിട്ടുള്ള അനിമൽസിനും എന്താണ് നല്ല റിലേഷൻഷിപ്പ് ആണ് അല്ലെ. നമ്മളിപ്പോ കുരങ്ങന്മാരുടെ കാര്യം പറഞ്ഞോ, മാന്റെ കാര്യം പറഞ്ഞോ, ആനയുടെ കാര്യം പറഞ്ഞോ അല്ലെ, ഇതെല്ലാം ഒരേ. അപ്പൊ ആനയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ആനയാണ് അല്ലെ. ദെൻ പിന്നെന്താണ് മങ്കീസ്, അതെന്ന് പറഞ്ഞാൽ തന്നെ ആ ഗ്രൂപ്പിൽ ഫുൾ മങ്കീസ് ആണ്, കുരങ്ങന്മാരാണ് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്.
അറിയാം ഒരേ പാത്രത്തിൽ നിന്ന് ചിലപ്പോൾ കഴിക്കും. അപ്പൊ എന്താണ് ആ രണ്ട് വ്യത്യസ്ത കാറ്റഗറി ആണ് അല്ലെ, രോഗമാണ് അതുപോലെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് അനിമൽസ് ആണ്. അപ്പൊ അവയ്ക്കും എന്താണ് ആ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അല്ലയോ. ഓൾദോ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ഹാവ് നോൺ എനിമീസ്, ദേ ലീവ് ആസ് ഫ്രണ്ട്സ്. അതായത് രണ്ട് വർഗത്തിൽപ്പെട്ട ജീവികളാണെങ്കിൽ അവ പരസ്പരം ശത്രുക്കളൊന്നുമല്ല, അവ വളരെയധികം നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല സ്നേഹത്തോടാണ് എന്ത് ചെയ്യുന്നത് കഴിയുന്നത്. അങ്ങനെയും എന്ത് ചെയ്യും നല്ല അനിമൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. Animals are vital to the balance of nature, so it is our duty to protect the environment for the animals to survive. അതായത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അല്ലെ നമ്മുടെ എന്താ പറയുന്നത്. Animals are vital to the balance of nature, അതായത് നമ്മുടെ പ്രകൃതി നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളതാണ് ആര്, അനിമൽസ് മൃഗങ്ങളെന്ന് പറയുന്നത്. So it is our duty to protect the environment for the animals to survive. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ ജീവികളെയും സംരക്ഷിക്കുക, അവർക്ക് ആപത്തൊന്നും സംഭവിക്കാതെ അവരെയും എന്ത് ചെയ്യുക സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ നമ്മൾ മനുഷ്യരുടെ എന്താണ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ചുമതല തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് എന്താ പറയാം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് വായിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. ദെൻ അടുത്തത് പറയുന്നത് ബീസ് ആൻഡ് ബിഹൈവ് അല്ലെ, തേനീച്ചയും തേനീച്ച കൂടും. ബിഹൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച കൂടും, നമ്മൾ പറഞ്ഞു ബിയും ബിയുടെ കൂട്ടം ഹൈവ് ഓഫ് ബീസ് എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞത് എച്ച് ഐ ബി ഇ പിന്നെ തേനീച്ച കൂടല്ല. അപ്പൊ ഇവിടെ പറയുന്നത് തേനീച്ചയും തേനീച്ചയുടെ കൂടും. A group of bees is called swarm. അല്ലെ, അതായത് ഒരു കൂട്ടം തേനീച്ച അല്ലെ തേനീച്ചയുടെ കൂട്ടം അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു swarm, S W A R M അല്ലെ swarm എന്ന് പറയുന്നു. The place where bees lives is called a beehive. ഇനി എവിടെയാണോ നമ്മുടെ bees ജീവിക്കുന്നത് അല്ലെ, the place where bees live എവിടെയാണോ നമ്മുടെ തേനീച്ച ജീവിക്കുന്നത് അതിനെ നമ്മൾ beehive എന്ന് പറയുന്നു. തേനീച്ച ജീവിക്കുന്നത് സാധാരണയായിട്ട് തേനീച്ച കൂട്ടിലാണ് അല്ലെ അല്ലെ, അല്ലാതെ അത് മണിക്കടിയിലോ അങ്ങനെയാണോ അല്ല. തേനീച്ച സ്വന്തമായിട്ട് എന്ത് ചെയ്യുമ്പോൾ തേനീച്ചയ്ക്ക് ജീവിക്കാൻ വേണ്ടി വലിയൊരു തേനീച്ച കൂടി എടുക്കും അല്ലയോ. അപ്പൊ അതിനകത്താണ് ആര് താമസിക്കുന്നത്, നമ്മുടെ ബീസ് തേനീച്ചകള് താമസിക്കുന്നത്. നിങ്ങൾ തേനീച്ച കൂടി കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ ബീഹൈവ്? നിങ്ങൾ തേനീച്ച കൂടി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? യു ക്യാൻ സീ ദം ഓൺ ട്രീ ടോപ്സ് ഓർ അണ്ടർ ദ വിൻഡോ റൂഫ് ഓഫ് എനി ഹൈ റൈസ് ബിൽഡിംഗ്സ് അല്ലെ. ഒന്നെങ്കിൽ എന്താണ് ഏതെങ്കിലും മരത്തിന്റെ മുകളിലും അല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഏതെങ്കിലും വലിയ കെട്ടിടം ഒന്നിലെ കെട്ടിടം അതായത് മൂന്നും നാലും നിലയൊക്കെയുള്ള വലിയ ഏതെങ്കിലും കെട്ടിടത്തിന്റെ ആ മുകളിലോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ ജനാല വിൻഡോയിലോ ഒക്കെ ആയിരിക്കും സാധാരണയായിട്ട് നമ്മുടെ തേനീച്ച എന്ത് ചെയ്യുന്നത് കൂടി വരുന്നത്. ഇഫ് യു സ്പോട്ട് ദം ബി വെരി കെയർഫുൾ നോട്ട് ടു ത്രോ സ്റ്റോൺസ് അറ്റ് ദ ബിഹൈവ് ആൻഡ് ഹർട്ട് ദ ബീസ്. The sting is very dangerous and painful. അതായത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും ഈ തേനീച്ചയുടെ കൂട്ടിൽ കല്ലെറിയാനോ അല്ലെങ്കിൽ അതിനെ ആ കൂട്ടിൽ കയറിയിട്ട് തേരെടുക്കാനോ നമ്മൾ ശ്രമിക്കരുത്. കാരണം ഇത് വളരെ ഡേഞ്ചറാണ്, വളരെ അപകടമാണ്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ഒന്നോ രണ്ടോ തേനീച്ച ഒന്നും ആയിരിക്കില്ല വരുന്നത്. ആ കൂട്ടിലുള്ള തേനീച്ച മൊത്തോടെ ഇളകി വരും നമ്മളെ കൂട്ടാൻ. അപ്പൊ അവ നമ്മുടെ ദേഹത്ത് കുത്തുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമൊക്കെ ഉള്ളിലൊക്കെ ചെല്ലാതെ ഒരുപാട് കേടാണ്. അപ്പോ എന്താ നമ്മളൊരിക്കലും ഈ തേനീച്ച കൂട്ടി കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ ആ തേനീച്ച കൂട്ടി പോയി തൊടാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് തേനെടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. വളരെ ഡേഞ്ചറാണ്, അവ ഒരുമിച്ചായിരിക്കും കൂട്ടത്തോടായിരിക്കും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ബീസ് ഈസ് കോൾഡ് സ്വാം, ഒരു കൂട്ടം തേനീച്ചകളെ നമ്മൾ സ്വാം എന്ന് പറയുന്നു. ദ പ്ലേസ് വെയർ ബീസ് ലീവ് ഈസ് കോൾഡ് ബിഹൈവ്, തേനീച്ചയുടെ കൂട്. തേനീച്ച വളർന്ന അല്ലെങ്കിൽ തേനീച്ച എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ തേനീച്ചയുടെ കൂട്. ഓക്കെ, ദെൻ ബട്ട് യു ഹാവ് ടു നോ ദാറ്റ് ദേ ഗീവ് ഹാസ് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ദ വേൾഡ് കോൾഡ് ഹണി. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മെഡിസിൻ മരുന്നെന്ന് പറയുന്ന എന്താണ് ഹണി, തേൻ. അല്ലെ, ഒരുപാട് ചികിത്സകൾക്കും മരുന്ന് നിർമ്മിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് നമ്മുടെ ഹണി തേൻ എന്ന് പറയുന്നത്. A beehive is an extraordinary place where you can see hundreds of thousands of bees working together for the greater good of their colony. അല്ല, അതായത് ഈ നമ്മുടെ ബിഹൈവ് അല്ലെ തേനീച്ച കൂടെന്ന് പറയുന്നത്
ഒരുമിച്ച് ഒരേ പോലെയാണ് എന്ത് ചെയ്തിട്ട് ഈ കൂട് നിർമ്മിച്ചെടുക്കുന്നത്. അല്ലാതെ ഒന്നോ രണ്ടോ തേനീച്ച വന്നോ അല്ലെങ്കിൽ തേനീച്ചയുടെ കൂട് നിർമ്മിച്ചെടുക്കുന്നത്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് തേനീച്ചകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തേനീച്ചയുടെ കൂടിന്റെ ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. ഞാൻ അവിടെ പറയുന്നുണ്ട്, പ്ലേസ് വേർ യു ക്യാൻ സീ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ബീസ് വർക്കിംഗ് ടുഗദർ ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഫോർ ദ കോളനി. അല്ലെ, കോളനി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം. അല്ലെ, അവരുടെ ഒരു തൗസൻഡ്സ് അല്ലെങ്കിൽ എന്താണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബീസ് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടത്തോടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ആ കൂട് തേനീച്ച കൂട് ഉണ്ടാക്കി എഴുതുന്നത്. What do bees do in the hive? അല്ലെ, എന്താണ് ഈ ഹൈവിൽ ഇവ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കേ, they build and maintain the hive. അല്ലെ, അവരെന്ത് ചെയ്യുന്നു, അവരുടെ കൂട് നിർമ്മിക്കുകയും ചെയ്യുന്നു, അതുപോലെ അതേപോലെ നല്ല ഭംഗിയായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്നു. അല്ലെ, ഈ കൂട്ടിൽ ഈ തേനീച്ചകൾ എന്തൊക്കെയാ ചെയ്യുന്ന ചോദിക്കുന്നത്, എന്തൊക്കെയാണ്? അപ്പോ they build and maintain the hive, അവർ കൂട് നിർമ്മിക്കുകയും അതുപോലെ നല്ല ഭംഗിയായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്നു. They find food. അല്ലെ, അവരെന്ത് ചെയ്യുന്നു, ഭക്ഷണം കണ്ടെത്തുന്നത്. തേൻ കൊണ്ടുവന്ന് തേനീച്ചയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? തേനാണ്. പൂക്കളിൽ നിന്നും മറ്റുമൊക്കെ ശേഖരിച്ചുകൊണ്ടിരുന്ന തേനാണ് അവയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ അവ എന്ത് ചെയ്യുന്നു, ആ കൂട്ടിൽ തന്നെ ഭക്ഷണം കണ്ടെത്തും, ശേഖരിച്ച് വെക്കുന്നു. They fend off predators. അല്ലെ, അവയെ എന്താണ് ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കളെ, predators, ശത്രുക്കളെ എന്ത് ചെയ്യുന്നു, പ്രതിരോധിക്കും. അല്ലെ, അവ ഒരുമിച്ച് അങ്ങനത്തായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നോ രണ്ടെന്നോ ഒന്നും ആയിരിക്കില്ല, കൂട്ടിലുള്ള എല്ലാം ഒരുപോലെ ഇറങ്ങി ഒന്ന് കുത്താൻ തുടങ്ങും നമ്മുടെ ദേഹത്തൊക്കെ. Then they feed and raise the young ones. അല്ലേ, അവ അവയുടെ കുഞ്ഞു തേനീച്ചകളെ വളർത്തുകയും അവയെ നല്ലപോലെ പരിപാലിക്കുകയും ചെയ്യും. ഇത്രയും ഈ കൂട് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെ, എന്ത് ചെയ്യുന്നു, ആ കൂട് ഉണ്ടാക്കും ആകെ, എന്നിട്ട് ആ ഉണ്ടാക്കി കൂട് നന്നായിട്ട് പരിപാലിക്കും. പിന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം തന്നെ ശേഖരിച്ചു വെക്കും. പിന്നെ പറഞ്ഞത്, ഏതെങ്കിലും ശത്രുക്കൾ വരുവാണെങ്കിൽ ആ ശത്രുക്കളെ ഒരുപോലെ തന്നെ എന്ത് ചെയ്യും, ആക്രമിക്കും. പിന്നെ പറഞ്ഞത്, കുഞ്ഞ് തേനീച്ചകളെ വളർത്തുകയും നല്ലപോലെ പരിപാലിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഇതേ കാര്യങ്ങളല്ല അവയുടെ ഈ ഹൈവിൽ തേനീച്ച കൂട്ടിലാണ് അവ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. കണ്ടോ, അത്രയും മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത് നോക്കി, ഇനി പറയുന്നത്, ഹൗ ഡു ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ ഫ്ലവേഴ്സ്. എങ്ങനെയാണ് നമ്മളുടെ ഈ പറയുന്ന ബീസ്, തേനീച്ചകളും അതുപോലെ ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങളും ഒക്കെ ഈ പൂക്കളെ ആകർഷിക്കുന്നത്, എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സെന്റ്. സെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞ സെന്റ് നിങ്ങൾ ചെറുപ്പം സെന്റ് അടിച്ചോ എന്നൊക്കെ ചോദിക്കും. അതായത് സ്പ്രേ എന്നൊക്കെ പറഞ്ഞത്, സ്പ്രേക്കൊക്കെ നല്ല ദുർഗന്ധമാണോ? ആണോ? ആണോ? അല്ലല്ലേ, നല്ല മണമാണല്ലേ. നമ്മൾ ഏറ്റവും നല്ല മണമുള്ള സ്പ്രേ നോക്കി സെന്റ് നോക്കി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലയോ, അപ്പൊ സെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മണം, സുഗന്ധം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഫ്ലവേഴ്സ് ലൈക്ക് ദ സ്വീറ്റ് അലിസം, lavender and daisy have sweet smell on scent that attracts the bees and butterflies to them. Alle there are flowers like pookal. edaka pookal aanu da nokki yesude principle kanikkunnathu sweet alyssum and sweet alyssum. then lavender, ningale lavender parasyam okku kanikkum, lavender okku flower nu parannu kanda lavender and daisy ee parayna pookal ee parna pookukke ella valare edina nalla manamaanu nalla sugandhulla pookalaanu. അല്ലേ, ഹാവ് എ സ്വീറ്റ് സ്മെൽ ഓഫ് സെന്റ് ദാറ്റ് അട്രാക്ട് ദ ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ടു ദം. അപ്പോൾ ഇത്രയും നല്ല മണമുള്ള ഈ പൂക്കൾ എന്ത് ചെയ്യും, ആ വഴി പോകുന്ന ചിത്രശലഭത്തിന്റെയും തേനീച്ചകളുടെയും എന്ത് ചെയ്യും, മണം കാരണം എന്ത് ചെയ്യും, ആകർഷിക്കും. അതായത് ഈ മണം കാരണം ഇവ എന്ത് ചെയ്യും, ഈ തേനീച്ചയും ബട്ടർഫ്ലൈസ് ഒക്കെ ചെന്ന് നമ്മൾ ഈ പറഞ്ഞ ഈ പൂക്കളിൽ നിന്നൊക്കെ തേനൊക്കെ എന്ത് ചെയ്യും, ആയിരത്തോട്ട് കൂടുതൽ കൊണ്ടുവരും. ദെൻ രണ്ടാമത് പറയുന്നത് നെക്ടർ. അല്ലേ, ഓക്കെ, നെക്ടർ ഈസ് ദ ഷുഗറി സൊല്യൂഷൻ. അതായത് പറഞ്ഞതാണ് തേൻ പോലത്തെ ഒരു ദ്രാവകം. നെക്ടർ ഈസ് ദി ഷുഗറി സൊല്യൂഷൻ പ്രസന്റ് ഇൻസൈഡ് ദി ഫ്ലവർ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി ബീസ് ടു മേക്ക് ഹണി. അല്ലേ, അതായത് പൂക്കളിൽ കാണപ്പെടുന്ന ഒരു മധുരമുള്ള ഒരു സൊല്യൂഷൻ, ഷുഗറി സൊല്യൂഷൻ, മധുരമുള്ള ഒരു ലിക്വിഡ് ദ്രാവകം പോലത്തുള്ളതാണ് എന്ത് ഈ നെക്ടർ എന്ന് പറയുന്നത്. പൂവിനുള്ളിലാണ് ഉള്ളത് കേട്ടോ, പൂവിനുള്ളിൽ ഉള്ള നല്ല ഷുഗറി സൊല്യൂഷൻ, നല്ല മധുരമുള്ള ഒരു സൊല്യൂഷൻ, അല്ലെ, ദ്രാവകം പോലത്തെ ഒന്നാണ് എന്ത് ഈ നെക്ടർ എന്ന് പറയുന്നത്. That is used by the bees to make honey. നമ്മുടെ തേനീച്ചകൾ എന്ത് ചെയ്യും, പൂക്കളിൽ കഴിക്കും, അത് തേൻ ഉണ്ടാക്കാനായിട്ട് അവയെ സഹായിക്കും. അല്ല, മധുരമുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, ഈ ബീസ് നമ്മുടെ പൂവിൽ നിന്നൊക്കെ എടുക്കും, തേനീച്ചകൾ പൂവിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് എന്താക്കും, ആ തേനായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കും. ഫ്ലവേഴ്സ് ലൈക്ക് കാമിലിയ ആൻഡ് ജാപ്പനീസ് ഹണി സക്കിൾ ഹാവ് മോർ നെക്ടർ വിച്ച് അട്രാക്ട് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. അല്ലെ, അതേ പറഞ്ഞ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് ബീച്ചിയുടെ പിക്ചർ കാണിക്കുന്നുണ്ട്, കമേലിയ ഉണ്ടോ,
Gynecania and Japanese honeysuckle. കണ്ടോ? കണ്ടിട്ടുണ്ടോ എല്ലാവർക്കും? ജാപ്പനീസ് ഹണി സക്കൾ ഇവയെന്നൊക്കെ പറയുന്നതിനകത്ത് ധാരാളം നെക്ടർ, ധാരാളം ഈ പറയുന്ന ഷുഗറി സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിൽ നിന്നും ഈ ബീസും അതുപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇവ കൊണ്ടുവന്ന് ശേഖരിച്ച് കൂട്ടി വെച്ച് തേനായിട്ട് മാറ്റും. മൂന്നാമത് പറയുന്നത് കളർ അല്ലെ, നിറങ്ങൾ അല്ലെ. നല്ല നിറമുള്ള പൂക്കളിൽ ധാരാളം ചിത്രശലഭങ്ങളും ധാരാളം തേനീച്ചകളൊക്കെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല കളറുള്ള പൂക്കളിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ ഉപകരണം വെച്ചിട്ട് തേനീച്ചയുടെ കൂട്ടിൽ നിന്നും എന്ത് ചെയ്യും? തേൻ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആ ഒരു ടാങ്ക് ആ ഒരു പാത്രത്തിനകത്തോട്ട് വന്ന് വീഴും.
Then after spinning the tank, they see clear honey. Like tank in the tea, nalla reethiyilum karakki edukku. Karakki karakki shesham nammal edukkumbo namakku kudikkan paagathil nalla thein aayittu adu maarum. Then the tap at the bottom of the tank is opened and the honey is filled into the bottle and labeled. Ennittu endeyum ee tank karakki ella cheythu namakku thein aayittu kittum. Alle appa tankile full thein aanu. Appa tankine ethum thaare aayittu oru pipe pole thein kaanu. Adu open aakumbo endeyum animal that moves in a small group, example elephants.
ആയിട്ട് മൂവ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. അപ്പൊ ആൻസർ അവിടെ എന്തായിരിക്കും? ആൻസർ ട്രൂ, ടി ആർ യു ഇ, ട്രൂ. ട്രൂവിന്റെ പോലത്തിന്റെ സ്പെല്ലിംഗ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ടീച്ചർ പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. Then second question, each animal group has a unique name. ഓരോ animals ന്റെ ഗ്രൂപ്പുകൾക്ക് ഓരോ പേരുകളാണ് അല്ലേ. ശരിയാണ്. ഇപ്പൊ ലയണ ഗ്രൂപ്പിന്റെ പ്രൈഡ് എന്നും അതുപോലെ തന്നെ ആന്റിന്റെ ഗ്രൂപ്പിന്റെ കോളനി എന്നും അല്ലയോ, അങ്ങനെ ഓരോന്നിന്റെ ഗ്രൂപ്പിന് ഓരോ മൃഗങ്ങളുടെ ഗ്രൂപ്പിന് നമുക്ക് ഓരോ പേരുകൾ വെച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ആൻസർ ഇവിടെ എന്താണ്? ശരിയാണ്, ട്രൂ, ട്രൂ. Then third question, some animals are shy. അല്ലേ, ചില ജീവികൾക്ക് ഭയങ്കര ലജ്ജ നാണമാണെന്ന് പറഞ്ഞു, റാബിറ്റ്സ് മോളൊക്കെ പറഞ്ഞില്ലയോ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ആൻസർ അത് എന്താണ്? ട്രൂ. Then fourth question, animals are not friendly with each other. ആണോ, നമ്മൾ പറഞ്ഞല്ലോ animals എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുമായിട്ട് ഭയങ്കര അധികം നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്, നല്ല സൗഹൃദം, നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് animals are not friendly എന്നാ. അപ്പൊ തെറ്റല്ലേ പറയുന്നത്? ആണ്. അപ്പൊ ആൻസർ false, F A L S E, false. Then fifth one, all animals are very friendly with the man. അല്ലെ, എല്ലാ അനിമൽസും നമ്മൾ നന്നായിട്ട് അനിമൽസിനെ കെയർ ചെയ്യുവാണെങ്കിൽ അവർ നമ്മളോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് ആയിരിക്കും എന്ത് ചെയ്തത്? ആ ഇടപെടുന്നത് അല്ലയോ, നന്നായിട്ടാണ് അവർ നമ്മൾ എന്ത് ചെയ്യും, കെയർ ചെയ്യുന്നത് അല്ലയോ. അപ്പൊ അവിടെ പറയുന്നത് ശരിയാണ്. സോ ആൻസർ ട്രൂ, ടി ആർ യു ഇ, ട്രൂ. സിക്സ്ത് വൺ, വി ഡു നോട്ട് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അനിമൽസ്. ആണോ, നമ്മൾ അനിമൽസിനെ നല്ലപോലെ പരിപാലിക്കൊന്നും വേണമെന്നാണോ? ആണോ, അല്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അനിമൽസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കുക, അവർക്കും ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു അവരെ നന്നായിട്ട് വളർത്താനൊക്കെ ശ്രമിക്കാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അനിമൽസ് എന്നാണ്. തെറ്റല്ലയോ? ആൻസർ ഫോക്സ്. Then seventh one, beekeepers breed bees for honey. അല്ലേ, അതായത് തേനീശ വളർത്തലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തേൻ നിർമ്മിച്ച് തേൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ശരിയല്ലയോ? നമ്മൾ തേനീശ വളർത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും തേൻ കിട്ടും അല്ലയോ. ആൻസർ ട്രൂ, ട്രൂ. Then last eighth question, bees and butterflies go from flowers to flowers for nectar. ബീസും ബട്ടർഫ്ലൈസും തേനീശകളും ചിത്രശില്പങ്ങളും ഒരു ചെടിയിലെ പൂവിൽ നിന്നും മറ്റൊരു ചെടിയിലെ പൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഫോർ എന്താണ്? നെക്ചർ. അല്ലെ, നമ്മൾ നെക്ചർ പറഞ്ഞു, ഇറ്റ്സ് എ ഷുഗറി ലിക്വിഡ് അല്ലെ, നല്ല മധുരമുള്ള ഒരു ദ്രാവകം അല്ലെ. അപ്പൊ തേൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെടിയിലെ പൂവിൽ നിന്നും മറ്റൊരു ചെടിയിലെ പൂവിലോട്ട് തേനീശയും ബട്ടർഫ്ലൈസും ഒക്കെ എന്താണ് പോവും അല്ലെ. ഒരു തേ ഒരു പൂവിൽ തന്നെ ഇരിക്കുകയാണോ? അല്ലല്ലേ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കുറെ പൂക്കളുണ്ടെങ്കിൽ ആ എല്ലാ പൂക്കളിലും ഒക്കെ എന്ത് ചെയ്യും? തേനീശകളും അതുപോലെ ചിത്രശില്പങ്ങളൊക്കെ പോയിരിക്കും, കണ്ടിട്ടില്ല എല്ലാവരും. ആൻസർ ട്രൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം, ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഫിൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനിമൽസ് ലിവ് ഇൻ ഗ്രൂപ്പ് ഫോർ പ്രൊട്ടക്ഷൻ, ഫുഡ് കെയറിംഗ് ഫോർ എഗ് ആൻഡ് ബിൽഡിംഗ് ഷെൽട്ടർ. ആൻസർ ട്രൂ. Second question, each animal group has a unique name. Answer, true. Then, some animals are shy. Answer, true. Fourth question, animals are not friendly with each other. Answer, false. Then, fifth one, all animals are very friendly with the man. Answer, true. Sixth question, we do not have to take care of animals. Answer, false. Then, seventh one, beekeepers breed bees for honey. Answer, true. Then last eighth one, bees and butterflies go from flower to for nectar. Answer true. Fill it ellavarum fill it illayo. Okay, then ini namukku question answers aanu, adu list video la appo ningalku therunnundu, ningal nokki notebook-ilote ezhutha. Ini parna true or false aanengilum adu pole thanne baaki ulla nammude endha examples okka paakillo adu notebook-ilote ezhutha, textbook-il thanne fill cheythu ningal padichu therunnam. എങ്കിൽ പോലും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ജി കെ കൂടെ പഠിച്ചേക്കാവേ. അപ്പോ ജി കെ ഇനി അടുത്ത് എടുക്കാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സയന്റിസ്റ്റ്, അതായത് പേജ് നമ്പർ 351, പേജ് നമ്പർ 351. എല്ലാവരും എടുത്തോ, നോക്കിയേ, മാച്ച് ഫോളോ ചെയ്യണം കേട്ടോ. കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ടുള്ളതാണ് കുഞ്ഞൊരു ചാപ്റ്റർ. അപ്പൊ വെറും 5x5 എണ്ണം മാത്രമേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. ഓക്കെ, നോക്കിയേ, സ്റ്റഡി ഓഫ് വേരിയസ് സയൻസസ് മാച്ച് ടേം ആൻഡ് ഇറ്റ്സ്
സ്റ്റഡി അല്ലേ തന്നിരിക്കുന്നതിനകത്ത് ആദ്യം തന്നിരിക്കുന്നത് ഓരോ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് സ്റ്റഡി അല്ലേ ഓരോ ഇതിനെയും പറ്റിയിട്ടുള്ള പഠനങ്ങളാണ് അത് എന്തുമായിട്ടാണ് കറക്റ്റ് അപ്പുറത്ത് മാച്ച് ചെയ്യുന്നതെന്നുള്ളത് കണ്ടെത്തുക ഫസ്റ്റ് പറഞ്ഞത് ആർക്കിയോളജി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടില്ലയോ അതായത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളപ്പുറത്തെ കോളേജ് എന്ന് വെച്ചാൽ പുരാവസ്തു ഗവേഷണ ശാസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത് പുരാവസ്തുക്കളെ പറ്റിയിട്ട് കൂടുതലായിട്ടും പഠിക്കുക നമ്മൾ മണ്ണൊക്കെ കുറിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പല രീതിയിലുള്ള പുരാവസ്തു എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഏത് കാലത്തുള്ളതായിരുന്നു ആരുടെ കാലഘട്ടത്തിനുള്ളതായിരുന്നു എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കിട്ടിയത് അങ്ങനെ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠനം നടത്തുക അതാണ് ആർക്കിയോളജി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അപ്പുറത്ത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ബി ബി പുരാവസ്തു അല്ലെ മനുഷ്യരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പഴയ വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അതിനെ പറ്റി ദൃശ്യമായി പഠനം നടത്തുകയാണ് ആർക്കിയോളജി ദെൻ സെക്കൻഡ് പെട്രോളജി പെട്രോളജി എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് എന്താന്ന് പറയുമ്പോൾ ശിലയുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പൊ കുഴിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും വലിയ കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശില ശിലയുമായിട്ട് കല്ലിൽ നിർമ്മിച്ച എന്തെങ്കിലും പ്രതിമയോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠനം നടത്തും ശിലയുമായി ബന്ധപ്പെട്ട് കല്ലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് സി ഓപ്ഷൻ സി സ്റ്റഡി ഓഫ് റോക്സ് സ്റ്റഡി ഓഫ് റോക്സ് മാർക്ക് ചെയ്തോ ഒന്നെങ്കിൽ നിങ്ങൾ പെൻഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക ഒന്നെ നമ്പർ ഇടുക എന്തായാലും നിങ്ങളുടെ ഇഷ്ടം യുവർ ചോയ്സസ് മൂന്നാമത്തത് ആന്ത്രോപോളജി ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ മലയാളം നരവംശ ശാസ്ത്രം എന്നൊക്കെ പറയും നരവംശ ശാസ്ത്രം അതായത് പണ്ടുള്ള എന്താ നമ്മൾ പറയത്തില്ലയോ ആധുനിക മനുഷ്യരെന്നൊക്കെ പറയത്തില്ലയോ അല്ലെ അതിൽ നിന്ന് ഒരുപാട് എന്താണ് മാറ്റം സംഭവിച്ചാണ് ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യരെ പോലെ നമ്മുടെ പൂർവികര് എന്നൊക്കെ പറഞ്ഞിട്ടില്ലയോ അപ്പം അങ്ങനെയുള്ള തലമുറകളെ പറ്റി മുന്നേയുള്ള തലമുറകളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത് അതാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചേഴ്സ് അല്ലെ മനുഷ്യന്റെ പഴയ കാലഘട്ടത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത് അതാണ് എന്ത് ആന്ത്രോപോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചേഴ്സ് ദെൻ ഫോർത്ത് വൺ എയറോനോട്ടിക്സ് എയറോനോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ സ്പേസും നമ്മളുടെ എന്താ പറയുക നമ്മുടെ പ്ലെയിനും അല്ലെ അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കാം എയറോനോട്ടിക്സ് അല്ലെ ബഹിരാകാശത്തെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ കൂടുതൽ പഠിക്കാം അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എ എ സ്റ്റഡി ഓഫ് നാവിഗേഷൻ ത്രൂ എയർ ഓർ സ്പേസ് അല്ലെ എയർ വായുവിനെ പറ്റി നമ്മുടെ ആകാശത്തെ പറ്റിയിട്ടും അതുപോലെ സ്പേസും അങ്ങനെ പ്ലെയിനുമായിട്ടൊക്കെ റിലേറ്റഡ് എയറോനോട്ടിക്സ് ദെൻ അടുത്തത് ടോപ്പണമി ടോപ്പണമി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നതിന് ഒന്നും കൂടെ ഉള്ളൂ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഡി ഡി സ്റ്റഡി ഓഫ് പ്ലേസ് നെയിംസ് ദേർ ഒറിജിൻസ് ആൻഡ് ഹിസ്റ്ററി അതായത് ഒരു സ്ഥലത്തെ പറ്റിയിട്ട് വിശദമായി പഠിക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റിയിട്ട് അതെന്നാണ് ആ സ്ഥലം രൂപപ്പെട്ടത് ആ സ്ഥലത്തിന്റെ പേര് എന്താണ് ആ പേര് വരാനുള്ള കാരണം എന്താണ് പണ്ട് അവർ താമസിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തിനെ പറ്റി ഒരു പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വിശദമായിട്ട് പഠനം നടത്തുന്നത് അതിനെയാണ് നമ്മൾ എന്തിനു പറയുന്നത് മാർക്ക് ചെയ്തോ തെറ്റിക്കാതെ മാർക്ക് ചെയ്യണം അപ്പൊ ഒന്നുകൂടെ ഡീസോ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് ആർക്കിയോളജി അതിന്റെ ആൻസർ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മെറ്റീരിയൽ റിമൈൻസ് ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് പെട്രോളജി ഓപ്ഷൻ സി സ്റ്റഡി ഓഫ് റോക്സ് ദെൻ തേർഡ് ആന്ത്രോപോളജി ഓപ്ഷൻ ഇ സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചേഴ്സ് Then fourth, aeronautics, option A, study of navigation through air or space. Then fifth, toponymy, answer number D, study of place names, their origins and history. Okay. ഒറ്റൊരു ചാപ്റ്റർ ആണല്ലേയോ അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പോഴത്തെ ക്ലാസ് ഇത്രയൊക്കെ പഠിക്കാം അല്ലെ ഇത് കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ ജി പി എച്ച് ഡി ഉള്ളൂ അപ്പോ സയൻസ് പഠിച്ചത് വളരെ എളുപ്പമാണ് വലിയ കാര്യമൊന്നുമില്ല പറയുന്നതൊക്കെ
go. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I can. Good morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദീപ അല്ലേ എന്ന് പറയുന്ന ഒരു പദ്യം നമ്മൾ പഠിച്ചു അല്ലേ. എന്നിട്ട് എന്താണ് അതിന്റെ അർത്ഥവും വിപരീത പദവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ടുള്ളത് പര്യായ പദം അല്ലേ. ടെക്സ്റ്റ് എടുക്കുക, പേജ് നമ്പർ 4 എടുത്തേ കണ്ടോ. പര്യായ പദം എഴുതാനായിട്ട് അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ അത് ഫില്ല് ചെയ്യണം കേട്ടോ. പര്യായ പദം ടീച്ചർ പര്യായ പദം ജസ്റ്റ് പറഞ്ഞുതരാം, അതിനുശേഷം വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ അയച്ചു തരാം കേട്ടോ. പര്യായ പദം പറഞ്ഞേ ഇരുട്ട്. ഇരുട്ടിന് രണ്ട് ഡാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടോ മൂന്ന് വാക്കുകളൊക്കെ വെച്ചിട്ട് തന്നെ കുഴപ്പമില്ല, ഇഷ്ടമുള്ള രണ്ട് വാക്ക് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രണ്ട് വാക്ക് അവിടെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇരുട്ട്, ഇരുട്ട് നമുക്ക് എളുപ്പം എന്ത് പറയാം, അന്ധകാരം എന്ന് പറയാം. തമസ്, അതുപോലെ തിമിരം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇരുട്ടിന് പര്യായം പറഞ്ഞേ അന്ധകാരം, തമസ്, തിമിരം എന്നിവിടെ പറഞ്ഞേ. ഇരുട്ടിന് പര്യായം ഏതൊക്കെയാണ്, അന്ധകാരം, തമസ്, തിമിരം അല്ലേ. അടുത്തു നോക്കിയേ, രണ്ടാമത്തെ വാക്ക് ഏതാണ്, രാത്രി. ഏതാണ്, രാത്രി. ഇപ്പൊ രാത്രിക്ക് പകരം രണ്ട് പദങ്ങൾ പറഞ്ഞേ, രജനി, നിശ. ഏതൊക്കെയാണ്, രജനി, നിശ. പിന്നെന്താണ്, നിശീദിനി എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം, രാത്രി തന്നെയാണ് അർത്ഥം. അപ്പൊ ടീച്ചർ മൂന്ന് വാക്കുകൾ തരും, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രണ്ട് വാക്കുകൾ എഴുതി പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് രാത്രിക്ക് പകരം രണ്ട് പദങ്ങൾ പറഞ്ഞേ, ആ രജനി, നിശ, നിശീദിനി എന്നോട് പറഞ്ഞേ. ആ രജനി, നിശ, നിശീദിനി. അടുത്ത വാക്ക് ഏതാണ്, ഭൂമി. അടുത്ത വാക്ക് ഏതാണ്, ഭൂമി. ഭൂമിക്ക് പകരം രണ്ട് വാക്കുകൾ പറഞ്ഞേ, ധര അല്ലേ, ധരിത്രി, ധരണി. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് വാക്കുകൾ രണ്ട് വാക്ക് എഴുതിയാൽ മതി അവിടെ കേട്ടോ. ധര, ധരണി എളുപ്പല്ലേ. ധര ഭൂമിക്ക് പകരം രണ്ട് വാക്കുകൾ പറഞ്ഞേ, ധര, ധരണി. പിന്നെന്താണ്, ദരിദ്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഭൂമി തന്നെയാണ്, ഭൂമി തന്നെയാണ് അർത്ഥം കേട്ടോ. അടുത്ത നോക്കിയേ, ആകാശം. അടുത്ത വാക്ക് ഏതാണ്, ആകാശം അല്ലേ. ആകാശത്തിന് പകരം രണ്ട് വാക്കുകൾ പറഞ്ഞേ, ഏതൊക്കെയാണ്, അമ്പരം, വാനം, ഗഗനം. ഏതൊക്കെയാണ്, അമ്പരം, ഗഗനം, വാനം. ആകാശത്തിന് പകരം പദങ്ങൾ പറഞ്ഞേ, അമ്പരം, ഗഗനം, വാനം. കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താണ് പിരിച്ചെഴുതുകയാണ് നോക്കിയേ. ഫസ്റ്റ് വാക്ക് ഏതാണ്, പൊന്തിപ്പരപ്പുക. എന്താണ് വാക്ക് ഏതാണ്, പൊന്തിപ്പരപ്പുക. ടീച്ചർ ബോർഡിൽ ഒന്ന് എഴുതിത്തരാം. പൊന്തി പരക്കുക എന്ന് പിരിച്ചു പറഞ്ഞേ. ഒറ്റ വാക്കാണ് പിരിച്ചെന്ത് ചെയ്യുന്നത്, രണ്ട് വാക്കായിട്ട് എഴുതണം. ഏതൊക്കെയാണ് പറഞ്ഞേ, പൊന്തി അധികം പരക്കുക. അങ്ങനെ എഴുതാം, പൊന്തി പൊന്തി അധികം പരക്കുക. നമ്മളിവിടെ ചേർത്തിരുന്നത് എന്താണ്, ആ പാദം ഇരട്ടിച്ച് എന്താണ് ഇപ്പയായിട്ട് മാറി അല്ലേ, പൊന്തി പരക്കുക അല്ലേ. രണ്ട് വാക്കായിട്ട് എന്താ എന്താ എഴുതും, പൊന്തി എന്നൊരു വാക്കും പരക്കുക എന്ന് പറയുന്ന രണ്ട് വാക്കായിട്ട് മാറും. അപ്പം പൊന്തി പരക്കുക എന്ന ഒറ്റ വാക്കിനെ രണ്ട് വാക്കായിട്ട് എങ്ങനെ എഴുതും, പൊന്തി അധികം പരക്കുക. ഇപ്പൊ ഇപ്പ എന്ന് പറയുന്നത് ചേർത്തെഴുതുമ്പോ മാത്രമേ എന്തിട്ടുള്ളൂ, അത് ഇരട്ടിച്ച് വെക്കുള്ളൂ. നമ്മള് പിരിച്ചെഴുതുമ്പോ എന്തായിട്ട് എഴുതുള്ളൂ, ഒറ്റ വാക്കായ ഒറ്റ ഇതായിട്ട് വരുന്നു കേട്ടോ. പൊന്തി അധികം പരക്കുക. അടുത്ത വാക്ക് ഏതാണ്, കൂരിട്ടെങ്ങുമേ. അടുത്ത വാക്ക് ഏതാണ്, കൂരിട്ടെങ്ങുമേ. കൂരിട്ടെങ്ങുമേ. പിരിച്ചു പറഞ്ഞേ,
കിട്ടും മമ്മി? എങ്ങനെ തിരിച്ചെഴുതാം പറഞ്ഞെല്ലാവരും? ആ കൂരിട്ട് അധികം എങ്ങുമേ അല്ലേ? എങ്ങനെഴുതാം? കൂരിട്ട് അധികം എങ്ങുമേ. ഇവിടെ എന്താ പ്രത്യേകത? ആ കൂരിട്ടെങ്ങുമേ എന്നുള്ള സ്വരാക്ഷ വ്യഞ്ജനാക്ഷരം മാറുമ്പോൾ എന്ത് വന്നു? എ എന്ന് പറയുന്ന സ്വരാക്ഷരം വന്നു അല്ലേ? രണ്ട് വാക്കാണെങ്കിൽ എന്ത് വന്നു? വ്യഞ്ജനാക്ഷരം മാറുമ്പോൾ എന്ത് വന്നു? സ്വരാക്ഷരം വന്നു. കൂരിട്ട് അധികം എങ്ങുമേ. അപ്പൊ എങ്ങനെ വായിക്കാം? കൂരിട്ടെങ്ങുമേ. കണ്ടോ? അടുത്ത വാക്ക് എന്താണ്? പട്ടാപ്പകൽ. എന്താണ് പട്ടാപ്പകൽ? അപ്പൊ എങ്ങനെ എഴുതാം? പട്ടാപ്പകൽ. മൂന്നാമത്തെ വാക്കാണ് പട്ടാപ്പകൽ. അധികം ഇപ്പാകുമ്പോൾ എന്തായിട്ട് മാറും? പായായിട്ട് മാറും. ഇരട്ടിക്കത്തില്ലേ? പട്ട അധികം പകൽ. പട്ടാ പകൽ. പട്ട അധികം പകൽ. പട്ടാ പകൽ. കണ്ടോ? അടുത്ത വാക്ക് ഏതാണ്? ഇച്ചൊന്ന. എന്താണ് ഇച്ചൊന്ന്? ഇപ്പൊ എങ്ങനെ എഴുതാം? ഇച്ചൊന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചെഴുതും. നോക്ക അടുത്ത വാക്ക് ഏതാണ്? ഇച്ചൊന്ന. ഇച്ചൊന്ന. ഇച്ചൊന്ന എങ്ങനെ തിരിച്ചെഴുതാം? ഈ അധികം ചൊന്ന. ഈ അധികം ചൊന്ന. അപ്പൊ എങ്ങനെ എഴുതാം? ചേർത്തെഴുതുമ്പോ ഇച്ചൊന്ന. ഇച്ചൊന്ന അങ്ങനെ തിരിച്ചെഴുതും. ഈ എന്ന് പറഞ്ഞൊരു വാക്കും ചൊന്ന എന്ന് പറഞ്ഞൊരു വാക്കും. അപ്പൊ എങ്ങനെ എഴുതാം? ഇച്ചൊന്ന. ഇനി അടുത്തൊക്കെ ചേർത്തെഴുതാനായിട്ട് മയങ്ങി അധികം കഴിയുക. ചേർത്ത് പറഞ്ഞേ. ആ മയങ്ങി കഴിയുക. അപ്പൊ എന്ത് ചെയ്യും? മയങ്ങി അധികം കഴിയുക എന്നുള്ള കാ എന്തായാലും മാറി ഇക്കയായിട്ട് മാറും. അപ്പൊ എങ്ങനെ എഴുതും? മയങ്ങി കഴിയുക എന്നാവും. അടുത്ത് നോക്കിയേ. വിളക്ക് അധികം എത്ര. അപ്പൊ എന്താ ചേർത്ത് എങ്ങനെ വായിക്കും? വിളക്ക് എത്ര അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന അല്ലേ, ഈ എ എന്ന് പറയുന്ന സ്വരാക്ഷരം മാറി എന്തായാലും ആ വിളക്ക് എത്ര ഇക്കാന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം വരും അല്ലേ. അപ്പൊ എങ്ങനെ വരും? വിളക്കെത്ര എന്ന് കാണിച്ചു തരാം. വിളക്കെത്ര എന്ന് ആവും. അടുത്ത നോക്കി. ഒന്ന് അധികം ഒഴിയാതെ. അപ്പൊ എന്താ ചേർത്തിരുമോ? ഒന്നൊഴിയാതെ. അപ്പൊ ആ രണ്ടാമത് കിടക്കുന്ന ഓ ഉണ്ടല്ലോ, അത് മാറിയിട്ട് എന്തായിട്ട് മാറും? ഒന്നൊഴിയാതെ എന്നായിട്ട് മാറും. ഒന്ന് അധികം ഒഴിയാതെ എന്താ എങ്ങനെ എഴുതാം? ഒന്നൊഴിയാതെ. ഒന്നൊഴി ആ ഒന്നൊഴിയാതെ. ഒന്നൊഴിയാതെ എന്ന് ആവും. ഇനി അടുത്ത് വിഗ്രഹിക്കാനാണ്, വിഗ്രഹിച്ച് എഴുതാനായിട്ടാണ്. കൈകാൽ. ബാക്കി ഏതാണ്? കൈകാൽ. അപ്പൊ അത് വിഗ്രഹിച്ച് പറഞ്ഞേ. കൈയും കാലും അല്ലേ? വിഗ്രഹിക്കുമ്പോ എങ്ങനെ എഴുതാം? കൈയും കാലും. കൈകാൽ. അത് വിഗ്രഹിച്ചെഴുതുമ്പോ എങ്ങനെ എഴുതാം? കൈയും കാലും. അതുപോലെ തന്നെ രാപ്പകൽ എന്ന് പറഞ്ഞു വിഗ്രഹിച്ച് പറഞ്ഞേ. രാവും പകലും. ഇതൊക്കെയാണ് രാവും പകലും. അടുത്ത് നോക്കി. ഒറ്റ പദമാക്കുക. കരിയുടെ നിറം. കരിയുടെ നിറം നമുക്ക് എന്താ പറയാം? കരിനിറം.
അല്ലേ? കരിയുടെ നിറം കരി നിറം ഇത്ര എഴുതിയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, അത് ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ ആയിരിക്കും. അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, എന്ത് ചെയ്യാം? അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തരും, നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. അതിനുശേഷം ആദ്യത്തെ മൂന്നെണ്ണം എന്ത് ചെയ്യാം, പഠിക്കുക, പിന്നീട് അടുത്ത മൂന്നെണ്ണം നമുക്ക് ചോദിക്കാം. അന്തിമയങ്ങി കഴിഞ്ഞാൽ പൊന്തി പരക്കുന്നത് എന്ത്? അന്തിമയങ്ങി കഴിഞ്ഞാൽ ഉടനെ പൊന്തി പരക്കുന്നത് എന്ത്? ആ അന്തിമയങ്ങി കഴിഞ്ഞാൽ പൊന്തി പരക്കുന്നത് എന്താണ്? ഊരിരുട്ട്. അതുപോലെ കരിനിറത്തിൽ കാണുന്നത് എന്താ, കാണുന്നത് എന്തെല്ലാം, എന്തൊക്കെയാണ് കരിനിറത്തിൽ കാണുന്നത്? ഊഴിയും വിണ്ണും. ഏതൊക്കെയാണ്? ഊഴിയും വിണ്ണുമാണ് എന്ത് ചെയ്യുന്നത്, കരിനിറത്തില് കാണുന്നത്. അടുത്ത നോക്കേ, രാവിലെ പട്ടാൽ പകൽ പോലെയാക്കുന്നത് എന്ത്? രാവിലെ പട്ടാൽ പകൽ പോലെയാക്കുന്നത് എന്താണ്? ആ വെളിച്ചം, ദീപം. ദീപമാണ് എന്താ, രാവിലെ പട്ടാൽ പകൽ പോലെ ആക്കുന്നത്. ആപത്ത് നീങ്ങുക എന്ത് ചെയ്യണം നമ്മള്? ആപത്ത് നീങ്ങുക എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അടുത്ത നോക്കേ, നാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നാമം ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആ അന്നു പഠിക്കുന്ന പാഠങ്ങൾ അല്ലേ, പാഠം എന്ത് ചെയ്യണം? ക്രമത്തിൽ പഠിച്ചു കൊള്ളേണം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ശ്രേയസ് ഉണ്ടാവാനായിട്ട് അല്ലേ, നമുക്ക് ഉയർച്ച ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പാഠങ്ങൾ ക്രമത്തിൽ പഠിക്കണം. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ. അത് ടീച്ചർ വീഡിയോയുടെ തരും കേട്ടോ, പറ്റിയ ക്വസ്റ്റ്യൻ ആൻസർ അല്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കാവുന്നതേ ഉള്ളു. പിന്നെ ചേരിപ്പണി ചേർക്കുക ഹോംവർക്ക് ആയിട്ട്, ആ ചേരിപ്പണി ചേർക്കുക, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ടെക്സ്റ്റ് വായിച്ചൊക്കെ അത് ഈസി ആയിട്ട് ചെയ്യാമല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go, all I do is fall. Feels like I can make it.